നമസ്കാരം. ബിന്ദു അമ്മണി എന്ന വ്യക്തിയെ ഇന്ന് മലയാളികൾക്കെല്ലാം അറിയാം. ശബരിമല പ്രക്ഷോഭ സമയത്താണ് അവർ ചില ശ്രദ്ധ ആകർഷിക്കൽ പരിപാടിയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പ്രശസ്തിയും പിന്നെ കുപ്രശസ്തിയൊക്കെ ആർജിക്കുകയുണ്ടായത്. അതിനുശേഷം കാർഷിക നിയമങ്ങൾ വന്നപ്പോൾ ചില പഞ്ചാബികളുടെ കൂടെ ഇരുന്നുകൊണ്ട് ട്രാക്ടറൊക്കെ ഓടിക്കുന്ന ബിന്ദു അമ്മണിയും നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഇവർക്ക് നേരെ ചില വിശ്വാസികളുടെ ചെറിയ ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഒന്നോ രണ്ടോ പോലീസുകാരെ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പിണറായി സർക്കാർ അനുവദിക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് അന്ന് തൊട്ടേ ഒരു പരാതിയുള്ളത് ഈ പോലീസുകാരും അവരുടെ ഒപ്പം നടക്കുന്നില്ല. ഏകദേശം 50 മീറ്ററും 75 മീറ്ററും ഒക്കെ ഒരു ഗ്യാപ്പിട്ടാണത്രേ ഇവർ നടക്കുന്നത്. അവരുടെ കൂടെ നടക്കാൻ അവർക്കെന്തോ വിഷമമുള്ളതുപോലെ പോലീസുകാർക്ക്. അവർ പറയുന്നത് അവർ ഒരു ദളിത് സ്ത്രീയാണ്, അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, അവരോട് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ പോലീസുകാർ കാണിക്കുന്ന ഒരു വിവേചന രീതിയാണ് ഇതെന്നൊക്കെയാണ് അവർ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നിങ്ങൾ ഓർത്തു നോക്കുക, ഈ സംഭവം നടക്കുന്നത് ഗുജറാത്തിലല്ല, ഉത്തർപ്രദേശിലല്ല, മറ്റേതെങ്കിലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലല്ല, ഈ പ്രബുദ്ധ സുന്ദര കേരളത്തിലാണെന്ന് ഓർക്കണം. ഇവിടെ മാനവികതയുടെ വക്താക്കളാണ് ഭരിക്കുന്നത് എന്ന് ഓർക്കണം. വലിയ ദളിത് പ്രേമം കാണിക്കുന്നവരും പ്രകടിപ്പിക്കുന്നവരും അല്ലെങ്കിൽ ഞങ്ങളാണ് വലിയ ദളിത് പ്രേമികളെന്ന് മയക്കി കെട്ടി ഉച്ചത്തിൽ വിളിച്ചു പറയുന്നവരാണ് ഈ കേരളം ഭരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. മാത്രമല്ല, ബിന്ദു അമ്മണിക്ക് ഒരുപാട് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ട്. എന്തുവാവട്ടെ, അവർ ഏതുവാവട്ടെ, അവർ ആത്യന്തികമായിട്ടൊരു സ്ത്രീയാണ്. അവർ തന്നെ പറയുന്നത്, ഞങ്ങൾ പറയുന്നതല്ല, മനുഷ്യനെ തരംതിരിച്ച് കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദളിതനെന്നോ നായരെന്നോ ഈഴവണ്ണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഒന്നും തരംതിരിച്ച് കാണാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇത് അവരുടെ തന്നെ വാക്കുകളാണ്. അവരൊരു ദളിത് സ്ത്രീയാണ്, അതുകൊണ്ട് അവരോട് വിവേചനം കാണിക്കുകയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ തോന്നും മോദിയുടെ പാർട്ടിയാണോ ഇത് ചെയ്യുന്നത്? അല്ല, CPM CPI ഉൾപ്പെട്ട LDFുകാർ ഭരിക്കുന്ന ഈ സംസ്ഥാനത്തെ പോലീസുകാരാണ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും വിശ്വാസികൾക്ക് അവരോട് നീരസമുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ പ്രവൃത്തി കൊണ്ടുള്ള തിരിച്ചടി കിട്ടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചില ബസ്സുകാരൊക്കെ ആ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് നിർത്തി പതുക്കെ സ്ലോ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ബിന്ദു അമ്മണിയാണ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ ഡ്രൈവർ ബസ് നിർത്താതെ എടുത്തുകൊണ്ട് പോകുന്നു എന്നാണ് അവർ പിന്നെയും പരാതി പറഞ്ഞിരിക്കുന്നത്. ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ ഭരണകൂടത്തിൻ്റെ ഭാഗമായിരിക്കുന്ന നിയമം പാലിക്കേണ്ടവർ അല്ലെങ്കിൽ പോലീസുകാർ അവർ കാണിക്കുന്ന വിവേചനത്തിന് എന്ത് മറുപടിയാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കും അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുപാട്ടുകാർക്കും ഒക്കെ പറയാനുള്ളത്? നിങ്ങളാണോ വലിയ ദളിത് സംരക്ഷകർ? ഇതാണോ നിങ്ങളുടെ ദളിത് സംരക്ഷണം? ഇനി നിങ്ങളെപ്പോഴും പറയാറുള്ളതല്ലേ സവർണ ഫാസിസ്റ്റ് പാർട്ടി, ബ്രാഹ്മണിക്കൽ, ഹെജിമണി, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം. BJP എന്ന പാർട്ടിയുടെ പ്രസിഡൻ്റായിട്ട് ഒരു ദളിതൻ ഇരുന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, ബംഗാരി ലക്ഷ്മൺ എന്നാണ് പേര്. ഇപ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആരാണ്? രാംനാഥ് ഗോവിന്ദ്. അദ്ദേഹവും ദളിതനാണ്. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? OBC ആണ്, നരേന്ദ്രമോദി. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കേന്ദ്രത്തിൽ ഒരു അഴിച്ചുപണി നടത്തി. മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ OBC യും ദളിതരെയും വീണ്ടും ചേർത്തു. ഇന്ന് ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ OBC യും ദളിതരും ഭരിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന ഒരു മന്ത്രിസഭ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടേയില്ല. അപ്പോൾ ശരിക്കും ആരാണ് ദളിതരുടെ സംരക്ഷകർ? ഈ സമത്വ സുന്ദര കൊച്ചു കേരളത്തിൽ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്നവരുടെ കേരളത്തിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരുടെ കേരളം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ കേരളം എന്നൊക്കെ തള്ളി മറിക്കുന്ന ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ നടക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്ന് പരസ്യമായിട്ട് അവകാശപ്പെടുന്ന ഒരു വ്യക്തിക്ക് സംഭവിച്ച ആ വ്യക്തിയുടെ തന്നെ അനുഭവങ്ങളാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. അവരുടെ ഒപ്പം പോലീസുകാർ നടക്കുന്നില്ല, അവരോട് വിവേചനം കാണിക്കുന്നു, അവരൊരു ദളിത് സ്ത്രീ ആയതുകൊണ്ടാണത്രേ. എന്താ അല്ലേ, ഇത് കേരളത്തിന് വെളിയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തൊക്കെ ആയിരുന്നു നടന്നിരുന്നതെങ്കിൽ എന്തൊക്കെ കോലാഹലങ്ങൾ ഇവർ ഇവിടെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്ത് മാവാം അല്ലേ? ഇനി നിങ്ങളോടായിട്ട് ഒരു കാര്യം പറയുന്നു, ബിന്ദു അമ്മണിയോട് താല്പര്യമുള്ളവർ കാണും, താല്പര്യമില്ലാത്തവർ കാണും, അവരോട് ഇഷ്ടമുള്ളവർ കാണും, അവരെ വെറുക്കുന്നവർ കാണും. അതൊക്കെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആത്യന്തികമായിട്ട് അവരൊരു സ്ത്രീയാണ്. അവരുടെ തന്നെ വാക്കുകൾ എടുത്തു പറഞ്ഞാൽ അവരൊരു ദളിത് സ്ത്രീയാണ്. അവർക്ക് സർക്കാർ പോലീസുകാരെ പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒപ്പം നടക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക എന്നതാണ് അവരുടെ
കടമയും ഉത്തരവാദിത്വവും. അല്ലാതെ അവർ നടക്കുമ്പോൾ 50-100 മീറ്റർ മാറി ഒരു നികൃഷ്ട ജന്തുവിൻ്റെ ഒപ്പം നടക്കുന്നു എന്ന തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് മാനവികതയുടെ വക്താക്കൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.